എൻ്റെ പേര് സുമേഷ്. മാനുവൽ പറഞ്ഞതുപോലെ ഞാൻ കബനി എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ കാര്യമായിട്ട് ശ്രമിക്കുന്നത് സാധാരണക്കാരുടെ ഒരു ടൂറിസം എങ്ങനെ നമുക്ക് സാധ്യമാകും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചില പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത്. പ്രത്യേകിച്ചും നേരത്തെ മാനുവൽ പറഞ്ഞ പോലെ തന്നെ പരിസ്ഥിതിക്കും അല്ലെങ്കിൽ മറ്റ് ദോഷവശങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ടൂറിസം കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള പ്രത്യേകിച്ചും ഒരു അധിക വരുമാനമൊക്കെ ആയിട്ട് ടൂറിസത്തിന് കാണാൻ പറ്റുമെന്നുള്ള ചില അന്വേഷണങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു സാഹചര്യത്തിൽ ഈ പ്രോഗ്രാമിന് വളരെയധികം ഒരു പ്രാധാന്യം ഞാൻ കാണുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നിങ്ങളിൽ പലരും വേറെ പല പ്രവർത്തനങ്ങളും നടത്തുന്ന ആൾക്കാരാണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷയെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരു അധിക വരുമാനമായിട്ട് അല്ലെങ്കിൽ ഒരു മൂല്യവർദ്ധനം ഒരു വാല്യൂ അഡീഷനായിട്ട് ടൂറിസത്തിന് കാണാൻ പറ്റുമോ എന്നുള്ളതാണ് നിങ്ങളൊക്കെ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ അത്തരം ഒരു 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 സമീപനത്തിന് ടൂറിസത്തിൽ വളരെയധികം പ്രസക്തിയുണ്ട്. അതിൻ്റെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഇതിൽ നോക്കുകയാണെങ്കിലും ഒരു ഒരു ടൂറിസം പ്രവർത്തനം അല്ലെങ്കിൽ ഉൽപ്പന്നം എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ അതിന് ധാരാളം പ്രവർത്തനമുണ്ട്. ഞങ്ങൾക്ക് വയനാട്ടിൽ കൃഷിക്കാരുടെയിലൊക്കെ അത്തരം ചില പ്രവർത്തനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു കോഴിക്കോട് എന്ത് കാണാനുണ്ട് എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല. ഒന്ന് നിങ്ങൾക്ക് നന്നായിട്ട് എന്നെക്കാളും നന്നായിട്ട് അറിയാം. രണ്ടാമത് അടുത്ത രണ്ട് സെഷനിൽ കോഴിക്കോടിൻ്റെ ഹെറിറ്റേജ് വാക്കുകളെ കുറിച്ച് ഇപ്പോൾ അഞ്ചോളം വാക്കുകൾ ഇപ്പോൾ രമേശ് ബാബു സാറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. രാഘവാര്യ സാറ് കുറച്ചുകൂടി അതിൻ്റെ ഒരു ചരിത്രവും നിങ്ങളോട് പറയായിരിക്കും. അപ്പോൾ എന്ത് കാണിച്ചു കൊടുക്കണം എന്നുള്ളത് അറിയാം. അപ്പോൾ എനിക്കൊന്ന് എനിക്ക് അധികം പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഒരു ലിമിറ്റഡ് ടൈമിൽ ഞാൻ ഒരു നാലഞ്ച് പോയിന്റുകൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്ന്, എന്തുകൊണ്ട് നമ്മളിത് കാണിക്കണം എന്നുള്ളതും അല്ലെങ്കിൽ എങ്ങനെ അത് കാണിക്കണം എന്നുള്ളതാണെന്ന് തോന്നുന്നു നമ്മൾ ചർച്ച ചെയ്യണമെന്ന് തോന്നുന്നു. കാരണം ബാക്കി എന്ത് കാണിക്കണം എന്നുള്ളത് പറയാൻ കുറേ ആളുകൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു ഗൈഡ് എന്ന് പറയണ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ എന്ന് പറയുന്ന ആൾ എത്ര പ്രാധാന്യമുണ്ട് ടൂറിസത്തിൽ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യുന്ന നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഉദാഹരണത്തിന് കോഴിക്കോട് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ആദ്യം ഇറങ്ങി വന്നാൽ ഏറ്റവും ആദ്യം കാണുന്ന ഒരു മുഖം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറോ ടാക്സി ഡ്രൈവറോ അല്ലെങ്കിൽ ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ സ്വീകരിക്കാൻ പോകുന്ന ഒരു ഗൈഡാണ്. അപ്പോൾ നമ്മളൊരു ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ടല്ലേ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മളുടെ ആ ചിരിയാണ് ശരിക്കും പറയുകയാണെങ്കിൽ കോഴിക്കോട്ട് കാലെടുത്ത് വെക്കുമ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, കോഴിക്കോട് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആണെന്നുള്ളൊരു ഫസ്റ്റ് തോന്നലുണ്ടാവും. നമുക്കൊക്കെ അറിയാം യാത്ര ധാരാളം യാത്ര ചെയ്യുന്ന ആളുകളാണ് നമ്മളെ. അപ്പോൾ ആ ഒരു ഒരു സാഹചര്യത്തിൽ ഈ എന്താ പറയുക, ഗൈഡ് എന്ന് പറയുന്നത് ടൂറിസത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത, അത് ഓട്ടോറിക്ഷ ഡ്രൈവർ ഒരു ഗൈഡാണ് ബേസിക്കലി, ഒരു ഒഴിച്ചു കൂടാൻ പറ്റാത്ത നിർണായകമായിട്ടുള്ള ഒരു ഘടകമാണ്. കാരണം എന്താ വെച്ചാൽ വിവരങ്ങളാണ് അല്ലെങ്കിൽ ഒരു പ്രദേശത്തിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പല രീതിയിൽ. അത് എങ്ങനെ പറഞ്ഞു കൊടുക്കുക എങ്ങനെ കൊടുക്കുക വലിയൊരു സെഷനായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഞങ്ങളൊക്കെ ഗൈഡുമാരുടെ ഒരു ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് ഒരു മൂന്നോ നാലോ ദിവസമൊക്കെ എടുത്തിട്ട് പല ആക്ടിവിറ്റീസിലൂടെയൊക്കെയാണ് ചെയ്യുന്നത്. ഞാനല്ല ചെയ്യാറ്, ഞങ്ങൾ ഓഫീസിൽ വേറെ ട്രെയിനകത്തുണ്ട്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു അതുകൊണ്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, ഞാൻ ആദ്യം ഒരു രണ്ട് മൂന്ന് സ്ലൈഡ്സിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളെപ്പോലെ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വളരെ മനോഹരമായിട്ട് നേരത്തെ റോഷനൊക്കെ പറഞ്ഞ പോലെ ടൂറിസം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പം ഗൾഫിൻ്റെ അതിപ്രസരം ഇല്ലാത്ത ചില പ്രദേശങ്ങളിൽ വളരെ നന്നായിട്ട്, കാരണം അവർക്ക് അതിൻ്റെ ഒരു ആവശ്യം കൂടിയുണ്ട്. അപ്പം അങ്ങനത്തെ ചില അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രണ്ട് കൂട്ടരും കോഴിക്കോട്ടുകാരാണ്. കഴിഞ്ഞ ഒരു മൂന്ന് വർഷമായിട്ട് കോഴിക്കോട്ട് വരുന്ന വിദേശികളായിട്ടുള്ള ടൂറിസ്റ്റുകളെ കോഴിക്കോടിൻ്റെ പല ഭാഗങ്ങൾ, അങ്ങനെ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടൊന്നുമല്ല, പക്ഷേ ഇവർ വളരെ, എനിക്ക് എൻ്റെ അറിവിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു 100-150 ടൂറിസ്റ്റുകളെ ഇവർ ട്രാവലേഴ്സിനെ ഇവർ പല സ്ഥലങ്ങളും കൊണ്ടുപോയിട്ട് കാണിച്ചിട്ടുണ്ട്. ഒന്നൊരു ജിഫ്രി യാത്ര നിങ്ങൾക്ക് അറിയായിരിക്കും, മറ്റതിൽ ഒരു 6 പേരുണ്ടെങ്കിൽ അതിൽ 2 പേര് മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇവർ 3 പേരും വളരെ നന്നായിട്ട് ഇവരോട് സംസാരിച്ചറിയാൻ വളരെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു വെസ്റ്റിൽ ഈസ്റ്റിലുള്ള ഒരു മ്യൂസിയം മുതൽ കടലുണ്ടി വരെ പല ആളുകളുടെ താല്പര്യം അനുസരിച്ച്, ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ വരുന്ന ഗസ്റ്റ് ആകുമ്പോൾ ഞങ്ങളെയുള്ള താല്പര്യങ്ങളുണ്ടാവും, അത് അവരോട് പറയാറുണ്ട്. അതനുസരിച്ച് കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് അവർക്കറിയാവുന്ന ഒരു ലാംഗ്വേജിൽ, അതവർ എനിക്ക് തോന്നുന്നത് പ്രാക്ടീസിലൂടെ അല്ലെങ്കിൽ ഒരു ഒരു ആത്മവിശ്വാസത്തിലൂടെ അവർ ഉണ്ടാക്കിയിട്ടുള്ള ലാംഗ്വേജ്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഇതിലാരും ഭയങ്കരമായിട്ട് എന്താ പറയുക ബി എ ഇംഗ്ലീഷോ അല്ലെങ്കിൽ എം എ ഇംഗ്ലീഷ് ഒന്നും പഠിച്ച് സ്പോക്കൺ ഇംഗ്ലീഷിൽ ഇതാക്കി ടൈയൊന്നും കെട്ടിയിട്ടുള്ള ടൂറിസ്റ്റുകളൊന്നുമല്ല. പക്ഷെ അവർ വളരെ മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞങ്ങൾ കണ്ടിട്ടുള്ള ഒരു രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ. നേരത്തെ റോഷൻ അത് പറഞ്ഞു അത് ഒരു പരിധി വരെ. ഒന്ന്, ഇവർക്കൊരു അഡീഷണൽ ഇൻകാണ്. അപ്പോൾ നിങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം രാവിലെ മുതൽ വൈകുന്നേരം വരെ മീറ്റർ ഓടിയാൽ എനിക്ക് തോന്നുന്നു 1000 രൂപ അല്ലേ ഏറ്റവും കൂടുതൽ ഫുള്ളായിട്ട് ഓടിയാൽ നമുക്ക് അത്രയ്ക്ക് വരുള്ളൂ ടൗണിൽ ഓടുകയാണെങ്കിൽ. പക്ഷേ ഇതൊരു എനിക്ക് തോന്നുന്നു ഒരു 300 രൂപയൊക്കെ മീറ്ററിൽ വരുമ്പോൾ 1000 രൂപ ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ട് ഇവരിപ്പോൾ അത് ചെയ്യുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ആളുകൾ അവൈലബിൾ അല്ല എന്നുള്ള ഞങ്ങളെ ബുദ്ധിമുട്ട്. ഇപ്പോൾ ഒരു
കോൺഫിഡൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ മൂന്നാളേ ഉള്ളൂ, ഒരാൾ വരുന്ന സമയത്ത് നമ്മൾ കമ്മിറ്റ് ചെയ്താൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അങ്ങനെയാണ് നമുക്ക് അറിയാലോ. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഞാനത് തരാറുണ്ടാ കൊടുക്കണം, ഒരു ഉൽപ്പന്നം കൊടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ പിന്നെ ആളുകൾ നമ്മളടുത്ത് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഒരു അവൈലബിലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇവരത് വളരെ മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു അഡീഷണൽ ഇൻകം എന്നുള്ള രീതിയിൽ ഇത് വളരെ നന്നായിട്ട് അവർ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് ഒരു ടൂറിസത്തിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളം തന്നെ എടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞു സൗത്ത് കേരളം ഇപ്പോൾ വളരെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ആലപ്പുഴയിലൊക്കെ കേരളത്തിൽ വരുന്ന ടൂറിസ്റ്റുകളുടെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ആലപ്പുഴയിലും അല്ലെങ്കിൽ തിരുവനന്തപുരം സൗത്ത് കേരളയിലാണ്. നമുക്കൊരു 0.1% പോലും ഇവിടെ കോഴിക്കോട്ട് വരുന്നില്ല. വയനാട്ടിൽ കുറച്ചുകൂടെ ഉണ്ട്, പക്ഷേ കുറച്ചുകൂടെ ഡൊമസ്റ്റിക്കാണ്, നമ്മളെ ഇന്ത്യക്കാരായിട്ടുള്ള ട്രാവലേഴ്സാണ് വരുന്നത്. ഇപ്പോൾ നോർത്ത് കേരളയിൽ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടൂറിസത്തിൽ ഇപ്പോൾ കേരളം എന്ന് പറയുന്നത് ഒരു വലിയ ബ്രാൻഡാണ്, നമുക്കറിയാം അല്ലേ. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെയുള്ള രീതിയിൽ കേരളം വളരെയധികം പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. ഇപ്പോൾ ആലപ്പുഴയിൽ വരണോ കോഴിക്കോട് വരണോ വയനാട്ടിൽ വരണോ എന്നൊക്കെയുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് ടൂറിസ്റ്റുകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കോമ്പറ്റീഷനിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മളേലും അവരുടെ അടുത്ത് ഇല്ലാത്ത എന്തെങ്കിലും വേണം. കാരണം ആലപ്പുഴയിൽ ചെയ്യുന്ന കായൽ ടൂറിസമാണ്, ആലപ്പുഴയിൽ ബാക്ക് വാട്ടറാണ്, ഹൗസ് ബോട്ടാണ്. ഇവിടെ ഹൗസ് ബോട്ട് ഉണ്ടാക്കുന്നതിനെ കൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഒരു വലിയ ഇതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചില പ്രത്യേകതകൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയാണിത്. കാരണം എന്താ വെച്ചാൽ സ്ത്രീകളായിട്ടുള്ള ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെ കൂടെ പോവും. അപ്പോൾ സ്ത്രീകളായിട്ടുള്ള യാത്രക്കാർ വളരെ കംഫർട്ടബിൾ. കാരണം എന്താ വെച്ചാൽ അവർ വളരെ സേഫ്റ്റി. കാരണം ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കൊല്ലത്തെ കണക്ക് നോക്കാതാണ് 40% സ്ത്രീകളായിട്ടുള്ള യാത്രക്കാർ ആ ഡൽഹി സംഭവത്തിനൊക്കെ ശേഷം ഇന്ത്യയിൽ വരാതിരുന്നൊരു സിറ്റുവേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ആ അവസരത്തിൽ ഒരു ഒരു സേഫ്റ്റി എന്നുള്ള രീതിയിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാവുന്ന ഒരു പോയിന്റ് ഇതിലുണ്ട്. രണ്ടാമതൊരു ടൂറിസം ഉൽപ്പന്നം എന്നുള്ള രീതിയിൽ വളരെ സാധാരണ ആയിട്ടുള്ള ഒരാളെ കൂടെ ഇത് പോകാം. അപ്പോൾ ഒരു ടൂറിസ്റ്റുകൾക്ക് താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് മൂന്ന് എന്താ പറയുക ഒരു ഒരു ഇതുണ്ട്. പിന്നെ കൂടുതൽ സ്ത്രീകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്കൊരു എംപവർമെൻറ്റും കൂടിയാണത്. അതുകൊണ്ട് ഇതിൽ വെറും ആളുകളായിട്ട് സംസാരിക്കുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു അതിൽ ഒരു ആളുടെ പേര് ഞാൻ മറന്നു, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് എന്നോട് സംസാരിക്കുന്നത് ജർമ്മനിയിലെ ഗ്രീൻ പാർട്ടീനെ കുറിച്ചിട്ട്. അവിടെ അങ്ങനെ ഒരു പാർട്ടി ഉണ്ട്, ഇവിടെ നമുക്ക് എന്താ ഇല്ലാത്തതെന്നൊക്കെയുള്ള രീതിയിൽ. അപ്പം ജർമ്മനി എന്ന് പറഞ്ഞ ഏതോ ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷനിൽ അവർ കിട്ടി. അപ്പം ഞാൻ പറഞ്ഞു ലോകത്തിനെ കുറിച്ചും മറ്റ് പല കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ് നമുക്ക്. രണ്ടാമത്തെ ഇതാപ്പോൾ രമേശ് ബാബു സാറൊക്കെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരാളാണ് ഒരു അയ്യപ്പേട്ടൻ. അയ്യപ്പേട്ടൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. കടലുണ്ടിയിൽ പോവുകയാണെങ്കിൽ കഴിഞ്ഞ 25 കൊല്ലമായിട്ട് കടലുണ്ടിയിലെ ഒരു എനിക്ക് തോന്നുന്നത് കോഴിക്കോട്ടുകാരെ നമ്മൾ മീൻ ധാരാളം തിന്നുന്ന ആളാണ്. പക്ഷെ നമ്മൾ തിന്നുന്ന മീനിൻ്റെ എന്താ പറയുക ഒരു സമ്പത്തിന് വളരെയധികം കാരണമായിട്ടുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് ഇയാൾ അയ്യപ്പേട്ടൻ. കാരണം മാംഗ്രോവിനാണ് മീൻ മുട്ടായിട്ട് ഉണ്ടാവുന്നത് നമുക്കറിയാം. അപ്പോൾ അയ്യപ്പേട്ടൻ ഇന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങളെടുത്ത് വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഒരു അട്രാക്ഷനാണ്. കാരണം എന്താ വെച്ചാൽ ഒന്നുമില്ല, എന്താ അയ്യപ്പേട്ടൻ എന്താ ഉള്ളത്, അയ്യപ്പേട്ടൻ ഒരു ലുങ്കി കൊടുത്തിട്ട് തുണി തുഴഞ്ഞ് ഇതിലൂടെ പോകും നമ്മളൊരു കണ്ണിൽ നോക്കുന്ന സമയത്ത്. പക്ഷേ അയ്യപ്പേട്ടൻ കഴിഞ്ഞ 25 കൊല്ലമായിട്ട് അക്വയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നേടിയെടുത്തിട്ടുള്ള ഈ പ്രവർത്തനത്തിലൂടെ നേടിയെടുത്തിട്ടുള്ള ഒരു നോളജ് ഉണ്ട്, അതെനിക്കും നിങ്ങൾക്കും ഇല്ല. അങ്ങനെ തന്നെ പറയാൻ പറ്റും എനിക്കത്. വളരെ ഇപ്പോൾ ഒരു ഫോറസ്റ്റ് ഓഫീസർക്ക് പോലും അതില്ലാതെ എനിക്ക് പറയാൻ പറ്റുക. അയാൾ കണ്ടൽക്കാടിനെ കുറിച്ചിട്ടുള്ള ഒരു അനുഭവം, ഈ അനുഭവം ടൂറിസ്റ്റുകൾക്ക് താല്പര്യമുണ്ട് രണ്ട് രീതിയിൽ. അതൊരു സയൻറ്റിസ്റ്റ് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, കാരണം അത് നിങ്ങൾക്ക് ലോകത്തിൽ എവിടെ പോയാലും കിട്ടും. പക്ഷെ അയ്യപ്പേട്ടനെ പോലെ ഒരാൾ അയാളുടെ ഒരു അനുഭവവും അയാൾ കടന്നു വന്നിട്ടുള്ള കാര്യങ്ങളും പറയുക എന്നുള്ളത് ടൂറിസത്തിലെ ഒരു നല്ല ഉൽപ്പന്നം തന്നെയാണ്. ഞങ്ങൾ കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഇപ്പോൾ കുറേ കാലമായിട്ട് അത് മനസ്സിലാവുന്നുണ്ട്. അവിടെ ചെറിയ ചില ലിമിറ്റേഷൻസ് ഉണ്ട്, നമ്മൾ ഈ വേലിയേറ്റവും വേലിയിറക്കൊക്കെ നോക്കിയിട്ട് പോകണം. പക്ഷെ എന്നാൽ പോലും അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. റീസെൻ്റ്ലി ഒരു 2 മാസം മുമ്പ് ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു ഒരു സിനിമ എടുക്കാൻ വന്നിട്ടുള്ള ആളുകളുടെ ഒരു കഥാപാത്രം കൂടിയാണെന്ന് അയ്യപ്പേട്ടൻ. എനിക്ക് തോന്നുന്നു അടുത്ത മാസം ഒറ്റ ആ സിനിമ അവിടെ റിലീസ് ചെയ്യുന്നുണ്ട്, നാഷണൽ ജിയോഗ്രാഫിക് ചാനലിലൊക്കെ അവർ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിലൊന്നുമില്ല നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ ഓട്ടോറിക്ഷ ഇതെന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഇത് ആലപ്പുഴയിൽ 6 സ്ത്രീകൾ കൂടി ചേർന്നിട്ടുള്ളൊരു കോട്ടേജാണ്, താഴങ്ങൾക്ക് കാണാം. അവർ സ്വന്തമായിട്ട് സുനാമിക്ക് ശേഷമുള്ള ആലപ്പുഴയിൽ ആറാട്ടുപുഴയിലാണ് അവർ തുടങ്ങിയിട്ടുള്ളൊരു കോട്ടേജ്. ഒന്നുമില്ല, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 10ാം ക്ലാസ് പോലും പാസ്സാവാത്ത 6 സ്ത്രീകൾ വളരെ മനോഹരമായിട്ട് ഒരു ടൂറിസം കോട്ടേജിൽ നിന്ന് റൺ ചെയ്യുന്നുണ്ട്. അവർ ഗൈഡായിട്ട് പോകുന്നുണ്ട്, അവർ തന്നെയാണ് അവിടെ വരുന്ന ആളുകൾ അവർ ട്രീറ്റ് ചെയ്യുന്നത്, അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മളൊക്കെ. ഇത് എനിക്ക് തോന്നുന്നു രമേശ് ബാബു സാറിനൊക്കെ അറിയുന്ന ഒരാളാണ് രാധാമൺ ചേച്ചി എന്ന് പറയും. 60 വയസ്സായി ചേച്ചിക്ക്, 10ാം ക്ലാസ് പാസ്സായിട്ടില്ല. എൻ്റെ നാട്ടിലാണ്, ഞാനൊക്കെ ഉള്ളപ്പോൾ തന്നെ വളരെ ചെറുപ്പത്തിലേ അറിയുന്ന ഒരാളാണ് രാധാമണി ചേച്ചി. ഇന്ന് എന്താ പറയുക ഒരു ഒരു വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടൂർ ഗൈഡാണ്. ഇപ്പോൾ രാധാമണി ചേച്ചിക്ക് ആ നാട്ടിലെ ചെടികളും എന്താ പറയുക എല്ലാ സാധനങ്ങളുടെയും ശാസ്ത്രീയ നാമങ്ങൾ അടക്കം ആളുകൾക്ക് പറഞ്ഞുകൊടുക്കാൻ പറ്റുന്ന രീതിയിൽ. ഇപ്പം എന്താ പറയുക, രാധാമണി ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം ഒരു മീറ്റിങ്ങിന് വന്ന് സംസാരിച്ച എനിക്ക് ഓർമ്മയുണ്ട്. രാധാമണി ചേച്ചി പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മുടെ തൊട്ടാവാടിയില്ലേ, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന തൊട്ടാവാടി
പരിപാടിക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളത് രാധാമൻ ചേച്ചിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ രാധാമൻ ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് തൊട്ടാവാടിയും നമ്മളെ കമ്മ്യൂണിസ്റ്റ് പച്ചയൊക്കെ ഒരു ടൂറിസം പ്രൊഡക്റ്റാണ്. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം, തൊട്ടാവാടി തൊട്ട് കഴിഞ്ഞാൽ അത് ടച്ച് മീ നോട്ട് എന്ന് പറയും, അതങ്ങോട്ട് പോകും. അതൊരു അട്രാക്ഷനാണ്, കാരണം അത് അവർ കാണാത്തൊരു സാധനമാണത്. അപ്പോൾ അത് കാണിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ ആളുകൾ ഭയങ്കര അത്ഭുതവും ഭയങ്കര അത്ഭുതത്തോട് കൂടിയിട്ട് സായിപ്പോ അതെങ്ങനെയാണല്ലോ വണ്ടർഫുൾ എന്നൊക്കെ പറയും, അതൊരു അട്രാക്ഷനാണ്. രണ്ടാമത്തെ കമ്മ്യൂണിസ്റ്റ് വച്ചാൽ, രാധാമൻ ചേച്ചി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അരുന്ധതി റോയിൻ്റെ നോവൽ എല്ലാവർക്കും അറിയാം, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആണ്, ഭയങ്കര പോപ്പുലറാണ്. അത് പുറത്തൊക്കെ അപ്പോൾ അതിൽ കമ്മ്യൂണിസ്റ്റ് പച്ചനെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ ഈ ചെടി കമ്മ്യൂണിസം പടന്ന പോലെയാണ് കേരളത്തിൽ പഠനം, അതുകൊണ്ടാണ് അതിന് കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് അതിൽ പറയണ്ടേ. അപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ആളുകൾ കമ്മ്യൂണിസത്തിനെ കുറിച്ച് ചോദിക്കും, അപ്പോൾ അങ്ങനെ പോവാണത്. അപ്പോൾ ആ രീതിയിലാണ് അവർ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. എനിക്കൊന്നൊരു ടൂറിസ്റ്റ് ഗൈഡാവുമ്പോൾ ഇങ്ങനെയുള്ള ചില ടെക്നിക്കുകൾ, അതെനിക്കൊന്ന് ഇപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല, അത് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. കോഴിക്കോടിന് അതിന് ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പോൾ രമേഷ് ബാബു സാർ അത് പറയും, കാരണം നമ്മളൊരു വാക്കിന് പോകുന്ന സമയത്ത്, ഇപ്പോൾ മിനിഞ്ഞാന്ന് ഞങ്ങൾ CSIയിൽ അതിൽ കൂടെ നടക്കുന്ന സമയത്ത് CSI പള്ളീനെ കുറിച്ച് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് നെപ്പോളിയനെ കുറിച്ചും ലോകമഹായുദ്ധത്തിനെ കുറിച്ചും പറയേണ്ടി വരും, കാരണം അതിൻ്റെ ലോകമഹായുദ്ധത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ബാസൽ മിഷൻ നമുക്ക് ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് വളരെയധികം സാധ്യതകളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളായിരിക്കും ഒരു പക്ഷേ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരിക. അപ്പോൾ ഞാൻ ഇത് ഞാൻ പറഞ്ഞ എന്തുകൊണ്ടാച്ചു കഴിഞ്ഞാൽ, ഇത്രയേ ഉള്ളൂ ടൂറിസം. നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു ടൂറിസം എന്ന് പറയുമ്പോൾ ആളുകൾ എപ്പോഴും മനസ്സിൽ വരിക, എനിക്ക് തോന്നുന്നത് ഒരു പരിധിവരെ നമ്മളെ പത്രങ്ങൾക്ക് അതിനൊരു ഒരു റോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ടൈയൊക്കെ ഇട്ട് അല്ലേ, ഒരു ഒരു കോട്ടൊക്കെ ഇട്ട് എപ്പോഴും ഇങ്ങനെ നിൽക്കുന്ന ഒരു 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 സാധനമാണ് ടൂറിസത്തിൽ വരിക. ഞാൻ ഒറ്റ ഉദാഹരണം കൂടെ പറയാം. കഴിഞ്ഞ കൊല്ലം ഞങ്ങളൊരു ഒരു അഞ്ചാറ് വർഷമായിട്ട് വളരെ ആക്റ്റീവായിട്ട് ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് ആളുകൾ കഴിഞ്ഞ കൊല്ലം ഒരു 1500 പേര് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ വരുന്ന ആളുകളുടെ ഫീഡ്ബാക്ക് എടുക്കാറുണ്ട്, കാരണം ഒരു ടൂറിസം ചെയ്യുന്ന സമയത്ത് ഏത് നന്നായി ഏത് മോശമായി ഏത് നമ്മൾ കുറച്ചുകൂടെ നന്നാക്കണം എന്നുള്ള ഒരു സാധനം നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങളും ചെയ്യേണ്ടത്, ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വന്ന ടൂറിസ്റ്റുകളുടെ ഫീഡ്ബാക്ക് എടുത്തു, അതിൽ പ്രത്യേകിച്ച് ഗൈഡുകൾ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഗൈഡുകൾ എന്ന് പറയുന്നത് ട്രെയിൻഡ് ആയിട്ടുള്ള ഒറ്റാളും ഇല്ല, ആരും സർട്ടിഫൈഡ് അല്ല, ഗിഡ്സിൻ്റെ ഒന്നും ട്രെയിനിങ്ങിന് ആരും പോയിട്ടില്ല, ചെയ്ത് പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചില ട്രെയിനിങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് മാത്രമാണ് അവരുടെ കൈമുതൽ. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് കിട്ടിയ ഫീഡ്ബാക്ക് വളരെ രസകരമാണ്. വയനാട്ടിലെ തൃക്കൈപ്പറ്റ എന്ന് പറഞ്ഞ വില്ലയിൽ ഞങ്ങളൊരു പ്രോജക്റ്റ് ഉണ്ട്, അവിടെ ഞങ്ങൾക്ക് 4-5 പേര് ഗൈഡായിട്ടുണ്ട്. അതിൽ 2 ഗൈഡുമാരുണ്ട്. അതിലൊരു അനൂപ് എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട്, അനൂപിന് പരിചയപ്പെടുന്ന ഒരു കഥാപാത്രമാണ്. അനൂപ് BSc പഠിച്ചിട്ടുണ്ട്, പക്ഷേ അനൂപ് ജോലിക്കൊന്നും പോയിട്ടില്ല, അനൂപ് നല്ല കൃഷിക്കാരനാണ്. നിങ്ങൾ ആ വില്ലേജിൽ പോയിട്ട് അനൂപ് ഒരു ലുങ്കി കൊടുത്ത് വന്നിട്ടാണ് നിങ്ങളെ സ്വീകരിക്കുക. അത് ടൂറിസ്റ്റ് വന്നാലും നമ്മൾ വന്നാലും നിങ്ങൾ പോയാലൊക്കെ അതുപോലെ തന്നെയാണ്. അങ്ങനെ അനൂപ് അവരെ കൊണ്ടുപോയി എല്ലാ കൃഷിയിടങ്ങളും ആ നാട്ടിലെ ട്രക്കിങ്ങിന് കൊണ്ടും ഒന്നും വേറെ ഒന്നും അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അവിടെ ഉള്ളത് അതുപോലെ കാണിച്ചു കൊടുക്കും, ഭക്ഷണം എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കും. ഇത് മാത്രമാണ് അനൂപ് ചെയ്യുന്നത്. അപ്പോൾ അനൂപ് എന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഒരു ഫീഡ്ബാക്കിൽ ഒരാൾ എഴുതിയതാണ്, അപ്പോൾ ഒരു പിറ്റേ ദിവസം വേറൊരാളെ പോയാൽ, ഇയാൾ എന്താ വെച്ചാൽ ഇയാൾ ആ നാട്ടും പുറത്തുള്ള ആളാണ്, ഇയാൾ പക്ഷേ കിഡ്സിലൊക്കെ പോയി പഠിച്ച് കുറച്ചൊരു ഇതായി. അപ്പോൾ ഇയാൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇയാളൊരു സായിപ്പിനെ പോലെ കുറച്ചുകൂടെ ഇംഗ്ലീഷിൻ്റെ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി, കാരണം സ്വാഭാവികമായിട്ടും നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഡ്രൈവ് നമ്മളൊക്കെ ഉണ്ട്, നമ്മൾ ഒരു കുറച്ചുകൂടെ ഒരു സായിപ്പിനെ പോലെ ഇംഗ്ലീഷ് പറയാൻ നോക്കും. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയ ഫീഡ്ബാക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് അനൂപിനെ പോലുള്ള ആൾക്കാർ മതി, കാരണം മറ്റ് രീതിയിലുള്ള സാധനങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളിപ്പം വരുന്നത് ഇംഗ്ലണ്ടിൽ നിന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് അവിടെ അതുപോലത്തെ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്, അങ്ങനത്തെ സ്കില്ലും അവിടെ ഉണ്ട്. പക്ഷേ ഇതൊരു യുണീക്കായിട്ടുള്ള ഒരു ടൂറിസം എന്താ പറയുക അട്രാക്ഷനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കൊന്ന് ഇത് കാണിക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ സാധ്യതകൾ തന്നെ തോന്നുന്നു, പ്രത്യേകിച്ച് കോഴിക്കോട്. കാരണം ഞങ്ങൾ പല ഭാഗത്തും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോഴിക്കോടിനെ കുറിച്ചിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ചില കഥകളുണ്ട് കോഴിക്കോട്ടുകാരെ കുറിച്ചിട്ട്. എനിക്ക് തോന്നുന്നു അതുപോലും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് MGS നാരായണൻ്റെ ഒരു പുസ്തകത്തിൽ പറയുന്ന ഒരു വളരെ രസകരമായിട്ടുള്ളൊരു കഥ ഉണ്ട് കോഴിക്കോടിനെ കുറിച്ചിട്ട്. അതായത് പണ്ട് ഒരു അറബിനാട്ടിൽ നിന്ന് ഒരാൾ വീട്ടുകാരൊക്കെ ആയിട്ട് ചെറിയ പ്രശ്നമൊക്കെ ആയിട്ട് അവിടുന്ന് നാട് വിട്ടിട്ട് കപ്പലിങ്ങോട്ട് പോകുന്നു, വളരെ സമ്പന്നനായിട്ടുള്ളൊരു വ്യാപാരിയായിരുന്നു. അപ്പോൾ അയാൾ ഇവിടെ വന്നപ്പോൾ ഏതാണ്ട് 18-19 നാടുവാഴികൾ അന്ന് കേരളത്തിലുണ്ട്, തെക്കും വടക്കും ഒക്കെ ആയിട്ടുള്ള. അപ്പോൾ ഇയാൾക്ക് എവിടെയാണ് നിൽക്കേണ്ടതെന്നറിയില്ല. അപ്പോൾ ഇയാളുടെ അടുത്ത് കുറേ സ്വർണ്ണമുണ്ട്. ഇയാൾ എന്താ വെച്ചാൽ ഈ ജാറുകളിൽ സ്വർണം നിറച്ചിട്ട് അതിൻ്റെ മുകളിൽ അച്ചാറിന്ന് പിക്കിൾന്ന് ഒട്ടിച്ചു വെച്ചിട്ട് ഈ 19 നാടുവാഴിക്കും കൊടുത്തു അത്ര. അപ്പോൾ MGS മിന്നാന്ന് അതൊരു സ്റ്റോറി ടെല്ലിങ്ങിൽ അത് പറഞ്ഞു, വളരെ രസമായിരുന്നു അത്. അപ്പോൾ എല്ലാവർക്കും കൊടുത്തു. പിന്നെ തിരിച്ച് ഇയാൾ വന്ന സമയത്ത് ഈ നാടുവാഴികൾ പലരും ഇയാൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് എന്താ വെച്ചാൽ ഒരു ക്യൂരിയോസിറ്റീൻ്റെ മുകളിൽ എന്താ അതിൻ്റെ ഉള്ളിൽ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇത് തുറന്നു നോക്കി, എല്ലാവരും 18 ആൾക്കാർ ഇത് തുറന്നു നോക്കി. തുറന്നു നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സ്വർണ്ണമാണ്. അപ്പോൾ ഇയാൾ ഒട്ടിച്ചിട്ടുള്ളത് അച്ചാർ എന്നാണ്. അപ്പോൾ ഈ 17 ആൾക്കാർ എന്ത് ചെയ്തു വെച്ചാൽ സ്വർണ്ണം എടുത്തിട്ട് അതിൽ അച്ചാർ നിറച്ചിട്ട് ഒട്ടിച്ചു വെച്ചു. അപ്പോൾ കോഴിക്കോടുള്ള ഭരണാധികാരി എന്ത് ചെയ്തു വെച്ചാൽ ഇയാൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എന്ത് പണിയാ കാണിച്ചാൽ നിങ്ങൾ സ്വർണ്ണം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അച്ചാർ ഒട്ടിച്ചിട്ട് പോയി ചോദിച്ചു എന്നുള്ളതാണ് കഥ. അങ്ങനെയാണ് കോഴിക്കോടിന് സിറ്റി ഓഫ് ട്രൂത്ത് എന്നാണ് കോഴിക്കോടിന് പറയുന്നത്. അറബികൾ ആണ് നമ്മളൊരു വ്യാപാരം തുടങ്ങുന്നത്. അങ്ങനെയാണ് കോഴിക്കോടിൻ്റെ ഒരു പാരമ്പര്യം വരുന്നത് എന്നുള്ളതാണ്
അതിൽ പറയണത്. എനിക്ക് തോന്നുന്നു ഒരു കോഴിക്കോടിനെ സംബന്ധിച്ചിട്ട് അതിൽ വലിയ സത്യമുണ്ട്. അപ്പം കഴിഞ്ഞ ആഴ്ച ഒരു ഒരു മീറ്റിങ്ങിൽ എന്താ കോഴിക്കോടിനെ എങ്ങനെ നമ്മൾ ഇപ്പോൾ ബ്രാൻഡ് ചെയ്യണം. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ടൂറിസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിങ് അല്ലേ. ഇപ്പോൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് കേരള വരും. ഇപ്പോൾ ഗൂഗിളിൽ ഗോഡ്സ് നടിച്ചാൽ പോലും ഗോഡ്സ് ഓൺ കൺട്രി എന്ന് അപ്പോൾ വരും. അപ്പോൾ അത്രയും രീതിയിൽ അത് പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോടിനെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? കോഴിക്കോടിന് എന്താണുള്ളത്? ഇപ്പോൾ ബീച്ച്, കോഴിക്കോട് ബീച്ചിൽ എന്താണുള്ളത്? കുറേ വേസ്റ്റ് കാണാം രാവിലെ പോയാൽ. അതിനേക്കാളും മനോഹരമായിട്ടുള്ള ബീച്ച് അല്ല എവിടെ പോയാലും കാണാം. പുറത്തുനിന്ന് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ബീച്ചിന് ഞാൻ യാതൊരു അട്രാക്ഷനും കാണുന്നില്ല. വേറെ എന്താണുള്ളത്? ഒന്നുമില്ല. അങ്ങനെ നോക്കുമ്പോൾ ഒന്നും കാണിച്ചു കൊടുക്കാനൊന്നുമില്ല. പക്ഷെ കോഴിക്കോടിന് പറയാൻ ഒരുപാട് മൂല്യങ്ങളുടെ കഥകളുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ അത് എനിക്കൊന്ന് കുറച്ചൊക്കെ ഒരു പറയായിരിക്കാം. അപ്പം നമ്മൾ ശരിക്കും ഉപയോഗിക്കേണ്ടത് ഈ മൂല്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഓട്ടോറിക്ഷ, കോഴിക്കോട്ടെ ഓട്ടോറിക്ഷ വളരെ ഫേമസ് ആണ്. അത് നമ്മൾ മാർക്കറ്റ് ചെയ്യേണ്ടത് ഞാൻ പറയുന്നത്. കാരണം ഒരു പരിധി വരെ കുറച്ചൊക്കെ ഇപ്പോൾ നഷ്ടപ്പെട്ടു പോകാൻ തുടങ്ങിയിട്ടുണ്ട് ആ മൂല്യങ്ങൾ. കാരണം മറ്റു പലരും വന്നിട്ടൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു മാർഗം കൂടിയാണെന്ന് ഞാൻ പറയുന്നത്. കാരണം നമ്മളിത് ഇങ്ങനെ കോഴിക്കോട്ടെ ഓട്ടോറിക്ഷക്കാർ നല്ലതെന്ന് പറയുമ്പോൾ കുറച്ച് മോശമായിട്ടുള്ള ആളാണെന്ന് തോന്നുമോ? അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഉള്ള പോലെയുള്ള ചില എന്താ പറയുക ഓട്ടോറിക്ഷക്കാരുടെ ഇടയിലുള്ള ഒരു യൂണിറ്റ് പോലും നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ അത്തരം രീതിയിൽ ഇതിനെ വളരെ ഇതായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. ഇപ്പം ഞാനൊരു രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടെ പറയാം. അപ്പോൾ എന്താണ് ടൂറിസം? ബേസിക്കലി ടൂറിസം എന്ന് പറയുന്നത് എന്താ ടൂറിസം? വെറുതെ യാത്ര പോകുന്നതാണോ? അല്ല, ടൂറിസം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഇപ്പോൾ ഒരു എന്താ പറയുക, അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള യാത്രകൾ പോകാറുണ്ട് അല്ലേ. നമ്മളൊരു ഒരു വിനോദത്തിന് വേണ്ടിയിട്ട് യാത്ര പോകാറുണ്ട്. നമ്മളെ ബന്ധുക്കളെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകാറുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുക, ചില ബിസിനസ് ആവശ്യങ്ങൾക്കുള്ള അല്ലേ, വ്യാപാര ആവശ്യങ്ങൾക്കുള്ള യാത്രകൾ. ഇപ്പോൾ കോഴിക്കോട്ടേക്കൊക്കെ പണ്ട് കാലത്ത് ആളുകൾ വന്നിട്ടുള്ളത്, അറബികളൊക്കെ വന്നിട്ടുള്ളത് വ്യാപാര ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അത്ര ആവശ്യങ്ങൾക്ക് നമ്മൾ പോകാറുണ്ട്. അങ്ങനെ പലതരത്തിൽ നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. എൻ്റെ ഡെഫിനിഷനിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഇത്തരം യാത്രകൾ നമ്മളൊരു ഒരു 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 ഇത്ര സമയം വരെ നമ്മളൊരു സ്ഥലത്ത് ചിലവഴിക്കുകയാണെങ്കിൽ അത് ടൂറിസം എന്നാണ് ലോക ടൂറിസം സംഘടനയൊക്കെ പറയുന്നത്. അപ്പോൾ അതാണ് ബേസിക്കലി ടൂറിസം. അപ്പോൾ പലതരത്തിലുള്ള ടൂറിസ്റ്റുകളുണ്ട്. അപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കോഴിക്കോട് അങ്ങനെ ഒരു ടൂറിസം കേന്ദ്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ വയനാടൊക്കെ നോക്കുകയാണെങ്കിൽ കൂടുതലും സ്വദേശികളായിട്ടുള്ള ടൂറിസ്റ്റാണ് വയനാട്ടിൽ വരുന്നത്. അപ്പോൾ വയനാട്ടിൽ വരുന്നതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ കൂടുതലും ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഉള്ള ആളുകൾ അവരുടെ എന്താ പറയുക ശനി ഞായറും സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം രണ്ട് ദിവസം ലീവ് കിട്ടും, ആറ് ദിവസം അഞ്ച് ദിവസം നല്ലോണം പണിയെടുക്കണം. കാരണം ഐ ടിയിലൊക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ അവർക്കൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ടൂറിസമാണ് വയനാട്ടിലുള്ളത്. എനിക്ക് തോന്നുന്നു 90% അതാണ്. ഇപ്പം ഫോറിൻ ടൂറിസ്റ്റ് നോക്കുകയാണെങ്കിൽ വയനാട്ടിൽ വളരെ കുറവാണ്. അപ്പം അതുണ്ട്. പിന്നെ ആലപ്പുഴയിലൊക്കെ നമ്മൾ കുറച്ചുകൂടെ നോക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ആളുകളുണ്ട്. പക്ഷേ കൂടുതലും എന്താ പറയുക നേരത്തെ പറഞ്ഞ പോലെ ഫോറിൻ വിദേശികളായിട്ടുള്ള യാത്രക്കാർ വരുന്നുണ്ട്. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഈ രണ്ട് കൂട്ടരും ജനറലി നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് കൂട്ടരും വ്യത്യാസമുണ്ട്. കാരണം എന്താ വെച്ചാൽ വിദേശത്തു നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്ക് കുറച്ചുകൂടെ നമ്മളുടെ ഒരു സംസ്കാരത്തിനെ കുറിച്ചിട്ട് അറിയാനും, കാരണം ഇത് പുതിയൊരു കാര്യമാണ് അവർക്ക് അല്ലേ. നമ്മുടെ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക ഭക്ഷണം, ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാനുള്ള കുറച്ചുകൂടെ താല്പര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ടി വരിക. അതേസമയം സ്വദേശികളായിട്ടുള്ള ടൂറിസ്റ്റ് വരുമ്പോൾ വയനാട്ടിലൊക്കെ ഇപ്പോൾ വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ അധികവും ഞാനങ്ങനെ ജനറലൈസ് ചെയ്ത് പറയുക, കൂടുതലും കള്ളുപിടിക്കാൻ വരുന്ന ആൾക്കാരാണ് വയനാട്. അപ്പോൾ അങ്ങനത്തെ ആളുകളെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല, ആൾക്കാരെ തെറി നമ്മളും കൂടെ കേൾക്കാന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ടൂറിസ്റ്റുകൾക്ക് പലതരത്തിലുള്ള ഉദ്ദേശമുണ്ട്. പലതരത്തിലുള്ള ടൂറിസ്റ്റുകളുണ്ട്, അവർ വരുന്നതിന് പലതരത്തിലുള്ള ഉദ്ദേശങ്ങളുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ഒരു ടൂറിസം കേന്ദ്രം നമ്മൾ വികസിപ്പിക്കുമ്പോൾ നമ്മൾ എന്താണ് ഇൻഫർമേഷൻ കൊടുക്കുന്നത്? പലതരത്തിൽ കൊടുക്കാം, വെബ്സൈറ്റിലൂടെ കൊടുക്കാം, പത്രത്തിലൂടെ കൊടുക്കാം, പല മാർഗങ്ങളുണ്ട്. ആ കൊടുക്കുന്നതിനനുസരിച്ചിട്ടുള്ള ടൂറിസ്റ്റുകളാണ് വരിക എന്ന് പറയുന്നത്. ഇപ്പോൾ തായ്ലൻഡിൽ പോകുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും കോഴിക്കോട്ടേക്ക് വരില്ല. തായ്ലൻഡിൽ എല്ലാവരും നല്ല പറയണേ തായ്ലൻഡിൽ പോകുന്ന ഭൂരിഭാഗം ആളുകൾ, കാരണം അത് വേറൊരു ലിഷറിൻ്റെ ഇതായിട്ടുള്ള ആണ് തായ്ലൻഡിലെ ആളുകൾ പോകുന്നത്. അപ്പോൾ കോഴിക്കോട്ടേക്ക് വരുന്നത് ആ ഒരു തരത്തിലുള്ള ആളുകളായിരിക്കില്ല. അപ്പോൾ നമ്മൾ എന്താണ് കൊടുക്കുന്നത് എന്നനുസരിച്ചിട്ടുള്ള ആളുകളാണ് കോഴിക്കോട്ടേക്ക് വരിക. അപ്പോൾ ഒരു ടൂറിസം കേന്ദ്രം വികസിപ്പിക്കുന്നതിൻ്റെ ഒരു തുടക്കത്തിലാണ് കോഴിക്കോടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടുള്ള നമ്മുടെ മൂല്യങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിലുള്ള ടൂറിസം അനുഭവങ്ങൾ നമ്മൾ കൊടുത്താൽ അത്തരം ടൂറിസ്റ്റുകൾ നമുക്ക് കിട്ടും. അപ്പോൾ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു പോയിന്റ്, എന്തുകൊണ്ടാണ് ടൂറിസത്തിന് ഇത്ര പ്രാധാന്യം? എനിക്കൊന്ന് റോഷൻ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, ഇപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥയിൽ കേരളത്തിൽ നമുക്കറിയാം പ്രത്യേകിച്ച് വലിയ വ്യവസായങ്ങളോ ഒന്നുമില്ല. നമ്മളിപ്പോഴും ഏതാണ്ട് വിദേശത്തു നിന്നുള്ള പണം കൊണ്ടാണ് നമ്മളിപ്പോഴും കഴിഞ്ഞു കൂടുന്നത് സത്യം പറയുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ടൂറിസം ഇത്രയും കാലം ഒരു സാധനങ്ങൾ ഇവിടെ വികസിക്കാതിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഗൾഫിൽ ഒരു ക്രൈസിസ് വന്നിട്ടുണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് കേരളത്തിനെ പോലെ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ടൂറിസത്തിനൊരു നല്ല പ്രാധാന്യമുണ്ട്. രണ്ട് രീതിയിലുണ്ട്. ഒന്ന്,
നമുക്കൊരു സാമ്പത്തിക പ്രവർത്തനം എന്നുള്ള രീതിയിലും അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് ഉപയോഗിക്കേണ്ടതുണ്ട്. ഞാൻ അവസാനത്തെ ഒരു പോയിൻ്റായിട്ട് ഞാൻ പറയാം, ഒരു ഉത്തരവാദിത്ത ടൂറിസമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, അത് കുറേ പറയാനുണ്ട്. അത് വലിയൊരു ഏരിയയാണ്. നമ്മൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ എന്താ പറയുക, ഒരു 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 മൂല്യങ്ങൾക്ക് യാതൊരു കോട്ടവും തട്ടരുത്. നമ്മുടെ പരിസ്ഥിതി വേസ്റ്റ് മാനേജ്മെൻ്റ് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കേണ്ടതുണ്ട്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ടൂറിസത്തിൽ നിന്നുള്ള നേട്ടം കിട്ടേണ്ടതുണ്ട്. കാരണം പലപ്പോഴും സംഭവിക്കുന്ന ടൂറിസത്തിൽ വലിയ റിസോർട്ടുകളും വലിയ ആളുകളും അതിൻ്റെ ഭൂരിഭാഗം നേട്ടങ്ങളും കൊണ്ടുപോവുകയും അതിൻ്റെ ദോഷങ്ങളൊക്കെ നമ്മളെപ്പോലുള്ള കുറേ ആൾ അനുഭവിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് പലപ്പോഴും വരിക. പക്ഷെ അങ്ങനത്തെ ഒരു ടൂറിസം ഉണ്ടാവരുത്. വലിയ ആളുകൾ വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ വരുമ്പോൾ തന്നെ സാധാരണ ആളുകൾക്ക് ടൂറിസത്തിൽ നിന്ന് നേട്ടം കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരിക്കണം ഉണ്ടാവേണ്ടത്. അടുത്തൊരു പോയിന്റ്, എന്തിനാണ് ടൂറിസ്റ്റുകൾ കോഴിക്കോട്ട് വരുന്നത്, അല്ലെങ്കിൽ എന്തിന് വരണം? ഇപ്പം എന്താ നിങ്ങളെ ഒരു 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 അഭിപ്രായം, എന്താ കോഴിക്കോട് എന്താ കാണാനുള്ളത്? അപ്പോൾ ഞാൻ റിട്ടയേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ തിരിച്ചൊരു ചോദിച്ചു, നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ കോഴിക്കോട് നമുക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഹെറിറ്റേജ് അത്ര ഉണ്ടോ? ഇപ്പം ഫോർട്ട് കൊച്ചിയിലോ അല്ലെങ്കിൽ ഈവൻ തിരുവനന്തപുരത്ത്. ഇപ്പോൾ ആകുമ്പോൾ നമ്മൾ എന്താ പറയുക, ഇപ്പം ഞാൻ കഴിഞ്ഞ മാസം ഭുവനേശ്വറിലുണ്ടായിരുന്നു, ഞാനൊരു ഹെറിറ്റേജ് വാക്കിന് അവിടെ പോയി. അപ്പം നമുക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഹെറിറ്റേജ് അവിടെ ഉണ്ടോ? ശരിക്കും കോഴിക്കോട് ഉണ്ടോ? ഞാൻ ചോദിക്കാം. അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കുറേ സ്മാരകങ്ങൾ ഇന്ന് ഇല്ലതാനും. കാരണം എന്താ വെച്ചാൽ ഇപ്പം നേരത്തെ ആരോ പറയണ്ടായിരുന്നു സാമൂരിൻ്റെ കൊട്ടാരം എന്ന് ഒരു കഥയാണ്, അതില്ലപ്പോൾ. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും കോഴിക്കോട് കാണിച്ചു കൊടുക്കാനുള്ളത് പഴയ കഥകളാണ് അല്ലേ? ഒരുപാട് കഥകളുണ്ട്. ഇപ്പം ഇന്നലെയും വൈകുന്നേരം ഞങ്ങളൊരു ഒരു കഥ പറച്ചിലുണ്ടായിരുന്നു ബീച്ചിൽ. വളരെ രസകരമായിരുന്നു. കോഴിക്കോട്ട് എന്താ പറയുക, ഒരു 10-60 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജീവിച്ചു പോയിട്ടുള്ള ഒരു 15 ആളുകളെ കുറിച്ചിട്ടുള്ള കഥ ഇന്നത്തെ പത്രത്തിലൊക്കെ വന്നു. ഒരു ഓട്ടമുക്കാൽ മിസ്സി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ത്രീനെ കുറിച്ചിട്ടൊക്കെ ഉള്ള വളരെ മനോഹരമായിട്ടുള്ള കഥകളായിരുന്നു അത്. അപ്പോൾ ഇത്തരം കഥകളാണ് നമുക്ക് കോഴിക്കോടിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കാനുള്ളത്. എനിക്ക് തോന്നുന്നു ആ കഥ കേൾക്കാൻ തന്നെയായിരിക്കും തോന്നുന്നു കോഴിക്കോട്. കാരണം ഞങ്ങളിപ്പോൾ ഈ വർഷം എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ട് എണ്ണ എനിക്കറിയില്ല, എന്നാൽ പോലും ഒരു 10-75 ആളുകൾ ഞങ്ങളുടെ കൂടെ കോഴിക്കോട് പല രീതിയിൽ നടന്നും ഒക്കെ കണ്ടുപോയിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞ ഒരു ഒരു ഫീഡ്ബാക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോടിൻ്റെ ചരിത്രവും കോഴിക്കോടിൻ്റെ പഴയ കഥകളും വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. അവിടെയാണ് എനിക്ക് തോന്നുന്നത് ഒരു ടൂർ ഗൈഡ് അല്ലെങ്കിൽ അത് ടാക്സി ഡ്രൈവർ ആവാം, ഓട്ടോറിക്ഷ ഡ്രൈവർ ആവാം, ടൂർ ഗൈഡ് ആവാം, അവരുടെ ഒരു പ്രാധാന്യം ഞാൻ കാണുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ കഥകൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നമ്മളെ പണിയാണ്. അപ്പം ഈ കഥകൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ റോൾ എന്താ? ശരിക്കും പറയുകയാണെങ്കിൽ കോഴിക്കോടിൻ്റെ പ്രതിനിധികളാണ് നമ്മളല്ലേ. വരുന്ന ആളുകൾക്ക് കോഴിക്കോടിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അവർ വീണ്ടും വരാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക, ഒരു കുറച്ചുകൂടെ പ്രചോദനം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. അപ്പോൾ ഒരു അംബാസിഡേഴ്സാണ് നമ്മൾ കോഴിക്കോടിൻ്റെ. അപ്പോൾ നമ്മളുടെ റോള്